ഹലോ എന്തൊക്കെയല്ലാരോ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ നമ്മളെ കഴിഞ്ഞ വെഡിങ്ങിന്റെ ബ്ലോഗും അതിന് ഒമ്പത് വസുള്ള ബ്ലോഗെല്ലാം കണ്ടിട്ടുണ്ടാവും ഉണ്ടാവും പ്രതീക്ഷിക്കുന്ന കണ്ട കൊറച്ചാൾക്കാരെല്ലാം അപ്പോൾ കുറച്ച് കുറച്ചാൾക്കാർ ചോദിച്ചിട്ടുണ്ടായി ബാക്കി ചില വീഡിയോ കൊടുത്തോന്ന് ചോദിച്ചോണ്ടായി അപ്പോൾ അതാണ് ഇത് പാക്കിങ് വീഡിയോ ഇത് കുറച്ച് ിലായി പോയി പിന്നെ തിരക്കായി പോയി ഇതിടാഴിഞ്ഞിട്ട് ഇത് ഉമ്മന്റെ വീടുക പക്ഷെ കഴിഞ്ഞിട്ടാ അപ്പൊ ഇതാണ് സെക്കൻഡ് സാരി പുതനാട്ടീന്റെ സെക്കൻഡ് സാരി ഇപ്പൊ എല്ലാം ഇങ്ങനത്തെ സാരി അല്ലേ നല്ല മജ്ജയുണ്ട് പക്ഷെ ഇടം കുടുങ്ങി പോയാ പോയി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ എന്തു പറയുന്ന ഇങ്ങനെ പോന്നല്ലേ അമ്മ അപ്പൊ ഇടം കുടുങ്ങിട്ട മറ്റും ഇങ്ങനെ ക്വാളിറ്റി അങ്ങനെ പിസ്ക പോയി അത്രേ ഉള്ളു സാരി പക്ഷെ നല്ല മജ്ജയുണ്ട് കൊടുത്തിട്ട് കാണാനും മറ്റു ശലായും ബ്ലൗസെല്ലാം നല്ല സൂപ്പർ നല്ല സാരി നല്ല മജിയുണ്ട് ബ്ലൗസെല്ലാം അങ്ങനെ വരുന്നത് വർക്കല്ലേ നമ്മൾ ചെയ്യിപ്പിക്കുന്നതല്ല അപ്പം ഇതാണ് മാരേജിൻ്റെ സാരി ഇത് ഇത് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചത് നമ്മൾ റെസീനാണ് എടുത്തത് നമ്മൾ മോഡൽ കൊടുത്തിട്ട് കൊണ്ട് ചെയ്യിപ്പിച്ചത് ഇങ്ങനത്തെ മോഡൽ വേണം പറഞ്ഞിട്ട് ഈ വർക്കിലെ സ്റ്റോണും ഞമ്മൾ പറഞ്ഞു കൊടുത്തത് ഏത് സ്റ്റോൺ വേണോ ഇത് അതെല്ലാം അത് ഓർ രീതിയിൽ ഓർ ചെയ്ത് തരുന്നു അത് സ്റ്റോണ് എത്ര നല്ല സ്റ്റോണൊന്നും അല്ലാന്ന് തോന്നുന്നു എനിക്കറിയാലോ ഇത് അത് ഞാൻ കണ്ടിട്ടാ പിന്നെ ഇത് ഞങ്ങൾ സ്റ്റോൺ വേണം പറഞ്ഞു ജെസിക്ക് സ്റ്റോണിന്റെ എല്ലാം നല്ല വല്ല പുടുത്തുണ്ട് കൊല്ലം ഷോപ്പ് ബുർക്കാന ഷോപ്പില് കൊറേ കൊല്ലം വർക്ക് ചെയ്തല്ലേ അപ്പൊ അതിന്റെ എല്ലാം നല്ല പൊടുത്തോണ്ട് അപ്പൊ ഇത് ചെയ്യിപ്പിച്ചത് അപ്പോൾ ഇതാണ് മംഗളൂട്ടിന്റെ സാരി കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി പൂനാടിന്റെ മുഖം കാണിച്ചിട്ട് ആ വീഡിയോ അങ്ങനെ കാണാൻ ഒരു വലിയ മജ്ജ ഒന്നും ഇണ്ടായിട്ടാന്ന് ഞാൻ മുമ്പേ എല്ലാവർക്കും അറിയും ഫസ്റ്റ് എന്റെ വീട് കാണുന്നവർക്കറിയും ഞാൻ വീഡിയോ ആരെയും ഫേസ് കാണിക്കട്ടില്ല എൻ്റെ തന്നെ ഫേസ് ഞാൻ ഇപ്പൊ ഒരു രണ്ട് മൂന്ന് നാല് വീടത്തിലായിട്ട് കാണിക്കാൻ തുടങ്ങിയത് അതായത് നമുക്ക് രണ്ടായിരം സബല കഴിഞ്ഞേ പിന്നെ കാണിക്കാൻ തുടങ്ങിയ വേറെ ആർക്കും അത്ര താല്പര്യം ഇല്ല വീ എന്താ പറയുന്ന വീടത്തിൽ നിൽക്കാനൊന്നും അതിലില്ലാത്തോണ്ട് ഞാൻ വലിയ നിർബന്ധിക്കാൻ ഇല്ല ഞാൻ മറ്റുള്ള ആൾക്കാരെ നിർബന്ധിച്ചിതാക്കാൻ പാടില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് ഞാ താല്പര്യമുള്ള ഉള്ള ആൾക്കാരെ ഞാൻ കാണിക്കലുണ്ട് പാപ്പു വരലുണ്ട് അച്ഛ വരലുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ പിന്നെ നമ്മുടെ കുട്ടീസ് കുട്ടിപ്പെട്ട ഞാൻ തുറന്നു വിട്ടിന് അല്ലേ അങ്ങനെ കാണിക്കലുണ്ട് അപ്പൊ താല്പര്യം ഇല്ലാത്ത ആളെ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ ഈ കൊറേ ആൾക്കാർക്ക് അത് എന്ത് പറയുന്ന അതന്നെ അപ്പൊ ഇതാണ് രാത്രി പോകുമ്പോഴത്തെ ഒരു ഗൗണ് പോലത്തത് ഇത് സംഭവ ടിപ്പവ കൊറേ ആൾക്കാർ ഇത് പേഴ്സണലി മാറിയുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെരിഞ്ഞിട്ടല്ലേ അവൾക്ക് ഇങ്ങനെ വലിയ വലിയ ഡ്രസ്സെല്ലാം ഇങ്ങനെ എടുത്തല്ലോ പക്ഷെ നമ്മക്ക് ഇഷ്ടപ്പെട്ട് കണ്ട് ഇതോള അളവിലമ്മ ഇതാക്കിയിട്ടുണ്ട് ഷേപ്പ് ആക്കിയിട്ടും കട്ട് ഉണ്ട് പക്ഷെ ഓവർ കട്ടാക്കി നമ്മൾ കഴിഞ്ഞിട്ടാ നല്ല സെലക്ഷൻ ഉണ്ട് ആ ഷോപ്പിൽ ഡ്രസ്സ് ചെയ്യുന്ന നമുക്കൊരു മനസ്സിന് ഇണങ്ങിയ പോലത്തെ ഡ്രസ്സെല്ലാം കിട്ടിയെന്നാണ് വിശ്വാസം അപ്പം ഇതാണ് രാത്രി ഇടാനുള്ള ഡ്രസ്സ് നല്ലൊരു ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ള നമ്മൾ എൻഗേജ്മെന്റിനൊന്നും കഴിച്ചിട്ടോ ജസ്റ്റ് ഞമ്മക്ക് മക്കാമിൽ പോയിട്ട് ആട് തന്നെ പൊന്നല്ല കൊടുത്തിട്ട് അങ്ങനെ വന്നാൽ നല്ലൊരു ഗ്രാൻഡായിട്ടുള്ള ഡ്രസ്സ് ഇരിക്കും വിചാരിച്ചു പിന്നെ ചെരുപ്പ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതുള്ള ഉള്ള ഉമ്മക്കുള്ള ചെരുപ്പ് നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ഒരുക്കാർക്ക് ഡ്രസ്സ് എടുക്കണം ഇതാക്കണം എന്നല്ലോ എന്നോട് ആരോരാള് ഇൻസ്റ്റാൽ കമന്റ് ഇട്ട് ചോദിച്ചിന് അതാരും നമുക്ക് ഓർമ്മയില്ല ആൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഇത് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടല്ലോ അതൊന്നും എന്തെങ്കിലും വീഡിയോയിൽ കാണിക്കാത്ത അപ്പൊ അതാണ് ഈ വീഡിയോ അപ്പോൾ ഇത് മംഗലത്തിന്റെ ചെരുപ്പ് എല്ലാന്റെ അളവ് ചെരുപ്പ് മൊത്താൻ്റെ അളവ് ഡ്രസ്സ് മൊത്തം പാപ്പൂന്റെ അളവ് പാപ്പുവിന് പാപ്പുള്ള ഹൈറ്റ് ഉണ്ട് പക്ഷെ തടി പാപ്പുവിൻ്റെ കയ്യിലാണ് നമ്മൾ ഷേപ്പിലെ ചെയ്തത് എന്നാലും ഇപ്പൊ പാപ്പ് കുറച്ചും കൂടി എന്നാൽ തടി വെച്ച പോലെ ഉണ്ട് ഒരു പതിനെട്ട് വയസിന്റെ ഒരു പടിവാതിക്കിലെത്തിയപ്പോ ഒരു കുറച്ച് തടിയെല്ലാം വെച്ചിട്ട് നല്ല മുഞ്ചത്തി ആയിക്കൊണ്ട് വരുന്നുണ്ട് പക്ഷെ അതാ നെക്സ്റ്റ് മന്ത് പാപ്പുവിന്റെ എൻഗേജ്മെന്റ് ഉണ്ടാവും ആ വീഡിയം പിന്നാലെ വരും ഇതാപ്പൊ ഇത് സെക്കൻഡ് സെക്കൻഡ് സാരിന്റെ ചെരുപ്പ് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇതില് കാണുന്ന പോലെ വലിയ വലുതൊന്നും ഇല്ല ആകെ നാല് സൈസ് ചെരുപ്പുള്ളത് എൻ്റെതും നാല് സൈസ് തന്നെ എന്നോട് പണ്ടിയെ ധരിച്ച പറയലുണ്ട് എനിക്ക് ചെരുപ്പം എങ്ങനെയാ പറയല കൊറേ നടക്കേണ്ടി വരുന്നതാണ് അപ്പൊ പിന്നെ രണ്ട് നിസ്കാര കുപ്പായം അടുക്കും ഒന്ന് അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളെല്ലാം ആയിട്ടുള്ള ഒരു കുഞ്ഞു വിളകാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതെല്ലോ ഇത് സോറി എന്ത് പറയുന്ന പല്ലിടാണല്ലോ ചെരുപ്പെല്ലാം അപ്പൊ എന്റെ റൂമില് ബാബീന്റെ ഒരു കപ്പാട്ട് വെച്ചിട്ടുണ്ടായി അതിൻ്റെ ഉള്ളിലാണ് ഫുൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഇന്ന് കപ്പാട്ടും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇച്ചാന്റെ അപ്പൊ എല്ലാം അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഞാൻ അപ്പൊ ആപ്പുണ്ടർ പുറത്ത് പോയിട്ടുണ്ടായി ഈ സമയത്ത് ഞാനും മാത്രമേ മാത്രം ഉണ്ടായു എൻ്റെ അടുത്തേക്ക് വീഡിയോ എടുത്തു തരാൻ വേണ്ടി വരുമ്പോക്ക് ചെമ്മുമായിരുന്നു കുഞ്ഞിരുന്നു കുഞ്ഞുനിക്ക് ഫോൺ വേണം അപ്പൊ അങ്ങനെ എല്ലായിട്ട് ഞാൻ എന്റെ ഒറ്റക്ക് കയ്യില് പിടിച്ചിട്ട് എടുത്തതാണ് ഈ വീഡിയോ എൻ്റെ ഫോണിന്റെ സ്റ്റാൻഡ് പൊട്ടിപ്പോയി കഴി പൊളിഞ്ഞു പോയി അതിൽ ഫോണ് വെക്കാൻ പറ്റുന്നില്ല അങ്ങനെ ട്രൈബോർഡ് മിസ്സായി പോയി അപ്പൊ ഇത് കുറച്ച് ഡ്രസ്സസ് ഓളെ വന്നിട്ട് ഡെയിലി യൂസ് ആക്കാനുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇത് മൊത്തത്തിൽ അലമാരയിലുള്ളതൊന്നും ഓൾക്കെങ്ങിയതല്ല അതി ചാൻഡർ സോറി ബാബിൻ്റെത് മുക്കാലും ബാബിൻ്റെത് ബാബിനെ കുട്ടീസിന്റെയും പിന്നെ കുറച്ച് ഓളത ഈ ചെറുപ്പം എൻ്റെത് ഞാൻ മംഗല കുറേ ആയി ഞാന് എന്റെ എൻഗേജ്മെന്റിന് മുന്നേ ഞാന് ഹിൽഡുള്ള ചെറുപ്പിട്ടോണ്ടായി എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പങ്ങനെ കുറച്ചോണ്ട് വന്ന് ഹിൽഡ് പിന്നെ ഹിൽഡിടാതായി പക്ഷെ ഇപ്പൊ ഹിൽഡ് ഇട്ടിട്ട് നല്ല രട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ശേഷമാണ് ഇത് ആ ഒരു പണി മനസ്സിലായത് ആ ഇടുന്ന സമയത്തൊന്നും അത്ര തൈറ്റാ ഇപ്പൊ ചെറുതായിട്ട് ബാക്ക് പെയിൻ എല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ എല്ലാവരും പറഞ്ഞ ഹിൽഡ് ഇടാതെ ഒരു വർഷം കൊല്ലം ഞാൻ ഇടാത്ത അപ്പൊ ഒരു ഇത് അപ്പൊ ഇത് മാമാർക്കുള്ള ഇതെല്ലോളം ർക്കുള്ളത് നമ്മളെ പേർക്കുള്ളതെല്ലാം കൊടുത്തിട്ടായത് കൊണ്ട് ഞങ്ങക്ക് വീടത്തിന് കിട്ടിയിട്ട പിന്നെ ഇതാണ് ഈ എടുക്കുന്നതാണ് എല്ലാവരും ചോദിച്ച മെയിൻ സാധനം അമ്മായി എന്ന് പറയും ഏഹ് അവൾക്ക് ഉമ്മാക്കുള്ള സാരിയും കാര്യങ്ങളെല്ലാം ഇതിന്റെ ഒക്കെ വേറെ കുറെ സാരിയും സംഭവം എല്ലാം ഉണ്ട് ആ വീട് ഞാൻ എടുത്തിട്ടുണ്ടായി ബാക്കി വശാലും ഡിലീറ്റ് ആയിപ്പോയി എന്ത് പാക്കിംഗ് ആക്കുന്ന ഇതാക്കുന്നെല്ലാം ഉണ്ടായി പക്ഷെ അതിൻ്റെ പോയി ഞാൻ കുറേ ഗ്യാലറിയിൽ ഇങ്ങനെ മംഗലത്തിൻ്റെ ഫോട്ടോസെല്ലാം ഡിലീറ്റാക്കുന്നതിൽ ആ ആ വീഡിയോ ഒന്ന് എൻ്റേത് മിസ്സായിപ്പോയി അപ്പോൾ ഞാൻ മിസ്സാക്കിയിട്ടിട്ടുണ്ടായി റൂം അത് കഴിഞ്ഞായിട്ട് ഞാൻ നേരെ ഇത് കപ്പാട്ടും കാര്യങ്ങളെല്ലാം കൊണ്ടിട്ടുണ്ടായി ഇച്ചാറിൻ്റെ റൂമിൽ ഇച്ചാൻ്റെ റൂം എൻ്റെ മുമ്പത്തെ റൂം ഞങ്ങൾക്ക് മംഗലത്തിൽ തന്ന റൂമ് ഇച്ചാക്കി ഇപ്പം കൊടുത്താൽ ജസ്റ്റ് സീലിംഗ് എല്ലാം അടിച്ചിട്ട് വന്ന് മച്ചയാക്കിച്ച് എന്നിട്ട് കട്ടിലും കപ്പാട്ടും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൊണിട്ട് ഞാൻ ആടെ എല്ലാം വീട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കപ്പാട്ടും കട്ടിലും കയറ്റുന്നുണ്ടായി അപ്പം പിന്നെ ഞാൻ ചാണ്ടർ നല്ല കുലത്തിലൊന്നും അല്ല നിൽക്കുന്നതും പിന്നെ നമ്മളെ മുറ്റം ക്ലീൻ ആക്കുന്നതും അങ്ങനത്തെ എല്ലാം ഒരു കുലത്തിലുണ്ടായി ഞാൻ ആ വീഡിയോ എടുക്കാത്ത കൊണ്ടുവയ്ക്കുന്ന വീഡിയോ അതാ അത് കഴിഞ്ഞിട്ട് ഒരു പാപ്പു കൊണ്ടിരുത്തിയിട്ട് പാപ്പെല്ലാം വലിച്ചോണ്ട് ഇൻ്റെ ഉള്ളിലേക്ക് വിടുന്നുണ്ട് ഇത് പിന്നെ അങ്ങ് ലോക്കലിലോട്ടിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് വെക്കാൻ വിചാരിച്ചു ലോക്കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പരലത്തെ എല്ലാ കുട്ടീസും ഇപ്പൊ പെരലുണ്ട് നമ്മുടെ തിരിച്ചിട കാടക്കുള്ളത് കേടുക്കും ഇടക്കുള്ളത് ഇങ്ങോട്ടോ അങ്ങോട്ടും എല്ലാം ആക്കി വെക്കാറു വേറെ ഉള്ളിലൊക്കെ ആയിട്ടെങ്കിൽ അതുകൊണ്ട് ശരിയായിട്ട അതിനുള്ള ജമ്മു കേറിയിട്ടുണ്ടായി അതിന് കയറിയിട്ട് ഉള്ളില് പറഞ്ഞിട്ടുണ്ടായി ഏറ്റവും ചെറിയ പിക്നിക്സ് ഓന കട്ടിലെല്ലാം തേക്ക് പോകൊണ്ട് നെറ്റിയെല്ലാം പൊട്ടിയിട്ട് ഒന്ന റൂമിനെ പുറത്താക്കി പിള്ളേരെ നമുക്ക് നിയന്ത്രിക്കാൻ അവനെന്തോ എന്തോ എടുക്കാൻ നോക്കിയത് അപ്പൊക്കെ അവന് ബൂണ് നിലത്തേക്ക് ടഡിസിന്റെ സൈഡ് അവൻ നെറ്റിക്ക് ഇതാക്കിയിട്ട് അവിടെ പൊട്ടിയിടിച്ചവരെല്ലാം വന്ന് പിന്നെ ഞാനും പാപ്പുവല്ലേ കൂടി എല്ലാം ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ച് ട്രൈബോർഡില്ലാത്തതിൻ്റെ നെക്സ്റ്റോ അങ്ങ് പറഞ്ഞു കാരണം വീഡിയോ ഓഫ് ആക്കേണ്ടി വരുന്നത് ഞമ്മ രണ്ടാളും കൂടി ചെയ്യുമ്പോഴേക്ക് പിന്നെ ആ പച്ച ബാഗ് അത് ഇച്ചാൻ്റെ ഇച്ചാ തൃശ്ശൂർക്ക് പോകുമ്പോൾ വരുമ്പോൾ കൊണ്ടു വന്നി കൊണ്ടുവരുന്ന ബേക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായി കപ്പാടില് വെച്ചിട്ടുണ്ടായി കപ്പാടിനെ ഞാൻ എല്ലാം ഒന്ന് പുറത്തിട്ട് എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ എല്ലാ ഡ്രസ്സിങ്ങനെ അടുക്കി അടിക്കി അടക്കി അടക്കി വെക്കാം അതിൻ്റെ ഉള്ള പാപ്പും ഒരു ടോപ്പിനോട്ടിങ്ങോട്ടും ഇട്ട് ഇതാക്കുന്നുണ്ട് സംഭവം ഓൾ മൂടി കാണിച്ചത് ഓളമൂടി ആണെങ്കിൽ വീഡിയോനെ കഴിഞ്ഞ് ഷോർട്ട്സിലിട്ടിട്ടുണ്ടായല്ലേ അതെല്ലാം കഴിഞ്ഞ് ആക്കി ഇതാ എല്ലാം കവറിൽ ഇങ്ങനെ ഇട്ടിട്ട് പാക്കിയിട്ട് വെക്കുന്നുണ്ട് അതാണ് ഞാൻ വീഡിയോ ഡിലീറ്റായിപ്പോയെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ മാത്രം ഈ വേറെ നില ടച്ചായിട്ടുള്ളത് കൊണ്ട് അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ചുവന്ന ബാഗിലിട്ടിട്ട് ഞങ്ങൾ ഓളപ്പരക്കുള്ളതെല്ലാം ഫുള്ള് സെറ്റാക്കി ഉമ്മാക്ക് ഉപ്പാക്ക് ഇച്ചാനിയത്തി മാമാസ് മാമാ എല്ലാവർക്കും ഉള്ള ഡ്രസ്സെല്ലാം സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് ഓർക്കുള്ളത് എന്താ പറയുന്ന കറുത്ത ബാഗില്ലേ അത് നമ്മൾ പൊന്നിങ്ങുമ്പോ കിട്ടിയ മലബാർ അമ്മ പൊന്നെടുത്തിട്ടുണ്ടായ പാടുന്നു കിട്ടിയ ബാഗിലാണ് ഓർക്കുള്ളത് സെറ്റാക്കിയ സംഭവം ഇല്ലേ മെയിൻ ഒരു എന്ത് പറയുന്ന തെറ്റായ ഒരു ഇത് ഞാൻ പറയാ റസീന ഷോപ്പ് എങ്ങനെ ഒരു ഷോപ്പിനെ ഇതാക്കുന്നതല്ല പക്ഷേ ഓർ ഞങ്ങളോട് ഇത് ഞമ്മ ഇതാക്കുന്നില്ലേ എന്ത് ഇത് ഡ്രസ്സെല്ലാം അടിക്കാനിടുമ്പോ പറഞ്ഞ നിങ്ങൾ മേങ്ങാ വരുമ്പോഴത്തേക്ക് ബാഗ് തരാന്ന് തരാ കല്യാണത്തിന്റെ ആൾക്കാർ മംഗലത്തിന്റെ പർച്ചേസ് ആക്കാൻ പോകുമ്പോൾ ബാഗ് തരലുണ്ടല്ലോ പക്ഷെ ഓർത്ത് തന്നിട്ട് നമ്മളെ തോപ്പിച്ച് ആ ഒരു ഫോൾട്ട് പറയലുണ്ട് ഞാനുള്ളത് ഉള്ളത് പോലെ പറഞ്ഞ എന്റെ പേരിൽ എന്താ എന്തോ ആ ഒന്നോന്നും ഇല്ലാന്ന് തോന്നുന്നു അപ്പം എന്തോറും വലിയൊരു ഫോൾട്ടോർ തരാ എന്ന് പറഞ്ഞു പോയി തന്നിട്ടാ ഇല്ല ഞങ്ങൾ കൊടുക്കലില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇനി മുമ്പ് ഞങ്ങൾ ഇതിങ്ങനെ പർച്ചേസ് ചെയ്തപ്പോ കിട്ടീന് മംഗലത്തിന്റെ അമ്മ അധികം എന്ത് പറല യൂസുഫെന്ന് എടുക്കലുണ്ട് നമ്മൾ എല്ലാവർക്കും ഉള്ള സാധനങ്ങളും യൂസുഫെന്ന് എടുക്കലാണ് അത് ഈ എല്ലാ പെരുന്നാക്ക് പോയങ്ക യൂസുഫെന്ന് എടുക്കലുണ്ട് അതുപോലെ ഇല്ലോ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് എന്ത് ഫുൾ സെറ്റ് ആക്കിട്ട് പിന്നെ ഇതെന്ന് പറയുന്നത് മംഗലത്തിന്റെ കൊണ്ടുപോകണ ഹാമ്പറും കാര്യങ്ങളും മംഗലത്തിന്റെ സാരിയും പിന്നെ ചോക്ലേറ്റിന്റെ ഹാമ്പറും ഫാൻസി ആ സാരി എല്ലാം ഹാമ്പറാക്കിട്ടുണ്ടായിരുന്നു താഴെ ലേബർ ഇത് അത് കഴിഞ്ഞിട്ട് അങ്ങ് നേരെ മുല്ലഞ്ചക്കാൻ വേണ്ടിട്ട് പോയി ഇത് പാപ്പ വെക്കുന്നുണ്ടായി മുല്ലഞ്ചേങ് എല്ലാര്ക്കും പക്ഷെ എല്ലാവർക്കും എത്തി തരാവുള്ളൂ മുല്ലഞ്ചങ്ക് അത് അങ്ങനെ അങ്ങ് പിന്നെ തായപ്പരണ്ട് സാബിൽസാന്റെ അവിടെ സബിൽസാന്റെ പങ്ങ് മുനാബി മുല്ലഞ്ചക്കാലിട്ട് പാപ്പുവിനോളു വെച്ച് അങ്ക് അടുത്തുള്ള ഒരു പെണ്ണ് വെച്ച് പിന്നെ അപ്പുറത്തൊക്കെ പിന്നെ പാതി മുന്നാമ്പി വെച്ച് അപ്പുറത്തേക്കായി പാപ്പ് വെച്ചു പിന്നെ ജെസ്സിയും ബാബിയും എല്ലാം ഇത് ചാലെടുക്കുന്ന ബാബീൻ്റെ കസിനെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി വലിയ ബാബി മുല്ലാഞ്ചി വെച്ചിട്ടാന്ന് തോന്നുന്നത് ഈ ഈജുട്ടിക്ക് പാപ്പ് വെച്ചത് അപ്പം നല്ല മുല്ലാഞ്ചിക്കുന്ന മുനാബി മാഷാദന പാപ്പുനോട് എല്ലാ എൻഗേജ്മെൻറ്റിനോളെ കൊണ്ടുതന്നെ പെപ്പിക്കാമോ നല്ല മുല്ലാഞ്ചിക്ക് ഇത് അങ്ക് പാതി ഉള് വെച്ചിന് പകുതി ഭാഗം ഒരു പെണ്ണ് വെച്ചാൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പെണ്ണ് വെച്ചാൽ പിന്നെ അപ്പുറത്ത് കഴിക്കും പാപ്പു പിന്നെ അതിലേക്ക് കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് നേരം റീൽസ് റീൽസെല്ലാം എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് പാപ്പുവിനെ മുയ്യിലഞ്ചേക്കുന്നുണ്ടായി അപ്പോൾ ഞങ്ങൾക്ക് പകുതി വെച്ചിട്ട് ആ പെണ്ണ് പോയിന് ആ പെണ്ണു എടുക്ക പോകാണ്ടല്ലിട്ട് പകുതി ഇനി ഇത് ഫിനിഷ് ആക്കി തരും അത് കഴിഞ്ഞിട്ട് പോകാനുള്ള പ്ലാനാണ് ആണ് ഞാൻ പേർക്ക് എന്തേലും ഞങ്ങൾക്ക് ബാബിമാറും വേറെ മൊയ്ലഞ്ചേക്കാൻ പോയിന് അപ്പൊ ഉമ്മ ഒറ്റക്കുള്ളത് ഞാൻ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഞങ്ങക്ക് ഫിനിഷ് ആക്കിയിട്ട് ഞാൻ പോന്ന ഞാൻ പൊരുക്ക് പോയി ഇത് ഭാവിയും റൂമിലഞ്ചൊക്കെ ഉമ്മറ്റൊക്കെ അല്ലേ അപ്പൊ മംഗലത്തിന്റെ പുറയല്ലേ ആരെങ്കിലും ബന്ധം കാ എന്നല്ലിട്ട് ഞാൻ പിന്നെ ഓടിയോടിപ്പോയി പിന്നെ അങ്ങ് ഇതാ റീൽസ് എടുത്തോണ്ട് അതിൻ്റെ ഉപ്പ വീട് എടുക്കാൻ വയ്ക്കുന്നില്ല എൻ്റെ കൈയും വെക്കുന്നത് നിങ്ങളുടെ കൈൻ്റെ എൻ്റെ കൈയും വെക്കാൻ ഉപ്പ എല്ലാ വീഡിയോത്തിനും തയ്ക്കോണ്ട് അങ്ങനെ ലാസ്റ്റ് അങ്ങനെ എല്ലാവരും രണ്ട് മൂന്ന് റീൽസ് എടുത്തിന് പക്ഷെ എന്ത് പറയാൻ എല്ലാം ഡിലിറ്റായിപ്പോയി എൻ്റെ ഒരു എന്ത് പറയുന്നത് ഞാൻ ക്ലിയർ ആക്കിയത് ഗ്യാലറി മൊത്തത്തിൽ ഡിലിറ്റായിപ്പോയി അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു പാക്കിങ് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടണമെന്ന് അറിയില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക